ഇതുവരെയും ബഹിരാകാശത്തിലേക്ക് അയച്ചിട്ടുള്ള ഏറ്റവും വേഗതയേറിയ മനുഷ്യനിർമ്മിതമായ പേടകം പാർക്കർ സോളാർ പ്രോബ് ആണ്. അതിന് മണിക്കൂറിൽ 2.5 ലക്ഷം കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞു. ഇതേ വേഗതയിലാണെങ്കിൽ ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ എത്താൻ 1.5 മണിക്കൂറുകൾ മതി. പക്ഷേ പ്രപഞ്ചത്തിന്റെ വലിപ്പത്തിനു മുന്നിൽ പ്രകാശവേഗത പോലും തീരെ കുറഞ്ഞ വേഗതയാണ്. അത്രയും അകലത്തിലാണ് ഓരോ ബഹിരാകാശ വസ്തുവ്. ഭാവിയിൽ നമ്മുടെ സൂര്യൻ്റെ ഇന്ധനം തീർന്നു പോകും. പിന്നെ മനുഷ്യർക്ക് അതിജീവിക്കണമെങ്കിൽ മറ്റൊരു നക്ഷത്രത്തിനെ ലക്ഷ്യമിട്ട് ഈ സൗരയൂഥത്തിൽ നിന്നും തന്നെ പുറത്തു പോകേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്യധികം വേഗതയിൽ സഞ്ചരിക്കുന്ന സ്പേസ് ക്രാഫ്റ്റുകൾ വേണം. അത്യധികം എന്ന് പറയുമ്പോൾ പ്രകാശവേഗതയോട് അടുത്തതോ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലോ ആയ വേഗത. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊരിക്കലും സാധ്യമാകാത്ത കാര്യമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ധാരാളം ശാസ്ത്രജ്ഞർ ഇത്തരം സ്പേസ് ക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ നിരന്തരമായിട്ട് ശ്രമിക്കുകയാണ്. നാസയിലെ ചില ശാസ്ത്രജ്ഞരാണെങ്കിൽ വാർപ്പ് ഡ്രൈവ് ടെക്നോളജിയെ കുറിച്ച് വരെ ചിന്തിക്കുകയാണ്. ഈയിടെ കുറച്ച് ഗവേഷകർ ചേർന്ന് പ്രകാശവേഗതയോട് അടുത്ത വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ ഡിസൈൻ ചെയ്തു. എന്താണ് ഇത്തരം ബഹിരാകാശ പേടകങ്ങളുടെ പ്രത്യേകതയെന്നും ഇവ നമ്മുടെ ബഹിരാകാശ പര്യവേഷണങ്ങളെ എത്രത്തോളം ബാധിക്കുമെന്നും നമുക്ക് നോക്കാം. നമ്മുടെ സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെൻറ്റൗറി ഏകദേശം 4.3 പ്രകാശവർഷങ്ങൾക്കകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രകാശവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ എത്താൻ 4.3 വർഷങ്ങളെടുക്കും. നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇത്രയും വേഗതയിൽ നമുക്ക് പോകാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇന്ധനവും ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ റോക്കറ്റുകളുടെ 90% കൂടുതൽ ഭാരവും അതിലുള്ള ഇന്ധനത്തിൻ്റെതാണ്. എന്നിട്ട് പോലും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിനെ മറികടന്ന് അന്തരീക്ഷത്തിലെത്തുമ്പോൾ തന്നെ അതിൽ ഭൂരിഭാഗം ഇന്ധനവും തീരും. അപ്പോൾ പിന്നെ ഇവിടെ നിന്നും പ്രോക്സിമ സെൻറ്റവറി വരെ എത്താൻ എത്രമാത്രം ഇന്ധനം ആവശ്യമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് സാധാരണ റോക്കറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് ഇത്രയും വലിയൊരു യാത്ര നടത്താൻ കഴിയില്ല. എന്നാൽ അതിനുവേണ്ടി ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച പുതിയൊരാശയമാണ് EM ഡ്രൈവ്. ഇത് ഇന്ധനം പോലും ആവശ്യമില്ലാത്ത ഒരു എഞ്ചിനാണ്. ഇമ്പോസിബിൾ എഞ്ചിൻ എന്നാണ് ഇതിപ്പോൾ പൊതുവെ അറിയപ്പെടുന്നത്. പ്രത്യക്ഷത്തിൽ സാധാരണ റോക്കറ്റ് എഞ്ചിനുകളെ പോലെ തന്നെ തോന്നും. പക്ഷേ പ്രവർത്തനം തികച്ചും വ്യത്യസ്തമാണ്. ഇത് പൂർണ്ണമായും അടച്ചു വെച്ചിരിക്കുന്ന എഞ്ചിനായിരിക്കും. ഇന്ധനത്തിനു പകരം മൈക്രോവേവ് തരംഗങ്ങളാണ് ഇതിലുപയോഗിക്കുന്നത്. അതായത്, ഇതിൻ്റെ ഉള്ളിൽ മൈക്രോവേവ് തരംഗങ്ങൾ നിരന്തരമായിട്ട് ഒരു വശത്തിൽ വന്നിടിക്കും. അപ്പോൾ ആ ഇടിയുടെ ആഘാതത്തിലാണ് ഇത് ചലിക്കുന്നത്. ഈ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഇതിൽ നിന്നും യാതൊരു തരത്തിലുമുള്ള തീയോ പുകയോ ഒന്നും തന്നെ പുറത്തു വരില്ല. അതായത്, യാതൊരു ശക്തിയുടെയും സഹായമില്ലാതെ തനിയെ ചലിക്കുന്നതായിട്ടേ നമുക്ക് പെട്ടെന്ന് തോന്നുകയുള്ളൂ. ഇത് നിലവിൽ ഒരാശയം മാത്രമാണ്. ശരിക്കും ഇതെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ ആർക്കും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരമൊരു എഞ്ചിൻ എഫിഷ്യൻ്റായിട്ട് ഡിസൈൻ ചെയ്യാനും അത് പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല. 1960കളിൽ തന്നെ ഇതിന് സമാനമായ ആശയങ്ങൾ പലരും മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ 2001 റോജർ ഷോയർ എന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് EM ഡ്രൈവ് എഞ്ചിൻ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. അതിനുശേഷം റോജറിൻ്റെ ആശയത്തിനെ അടിസ്ഥാനമാക്കി നിരവധി ഗവേഷകരാണ് EM ഡ്രൈവ് ടെക്നോളജി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ഗവേഷകരുടെ പരീക്ഷണങ്ങൾ ഭാഗികമായിട്ട് വിജയിക്കുകയും ചെയ്തു. പക്ഷേ പ്രശ്നമെന്താണെന്നാൽ, ഇവരൊക്കെ നിർമ്മിച്ച EM ഡ്രൈവുകൾ പുറപ്പെടുവിക്കുന്ന ശക്തി തീരെ ദുർബലമാണ്. ദുർബലമെന്ന് പറയുമ്പോൾ ഒരു കഷ്ണം പേപ്പർ പോലും ചലിപ്പിക്കാൻ കഴിയാത്ത അത്ര ദുർബലം. ഇപ്പോൾ 2 ദശകങ്ങളായിട്ട് പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിട്ട് പോലും ഉപയോഗപ്രദമായ രീതിയിലുള്ള ഒരു EM ഡ്രൈവ് ആർക്കും തന്നെ നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈ ആശയത്തിനെതിരെയുള്ള ഒത്തിരി പരാമർശങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. ഇത്തരമൊരു എഞ്ചിൻ ഒരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നും ഇതിനുവേണ്ടി പഠനങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ നടത്തുന്നത് വെറും പാഴ്ചിലവ് മാത്രമാണെന്നുമാണ് ചില ഗവേഷകർ പറയുന്നത്. എന്നാൽ പണ്ടിങ്ങനെ പറഞ്ഞിട്ടുള്ള പല ആശയങ്ങളും പിന്നീട് നമ്മൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് IONDRIVE. IONDRIVE എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചപ്പോൾ കൂടുതൽ പേരും അതിനെ എതിർക്കുകയാണ് ചെയ്തത്.
കാരണം അത് യാഥാർത്ഥ്യമാക്കിയാൽ തന്നെ അതിനൊരു പേപ്പറിനെ പോലും ചലിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ ഇന്ന് പല സ്പേസ് ക്രാഫ്റ്റുകളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് അയോൺ ഡ്രൈവ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ആദ്യം സോളാർ പാനലുകളിലൂടെ സൗരോർജ്ജം ശേഖരിക്കും എന്നിട്ട് അതിനെ വൈദ്യുതിയായിട്ട് മാറ്റി ആ വൈദ്യുതി ഉപയോഗിച്ച് അയോൺസിനെ പുറത്തേക്ക് വിടും അയോൺസ് പുറത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ശക്തി കാരണം സ്പേസ് ക്രാഫ്റ്റ് മുന്നിലോട്ട് ചലിക്കുകയും ചെയ്യും ശരിക്കും 50 വർഷങ്ങളിൽ കൂടുതൽ പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിട്ടാണ് അയോൺ ഡ്രൈവ് എന്ന ആശയത്തിനെ ശാസ്ത്രജ്ഞർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഭാവിയിൽ മാഴ്സിലേക്കുള്ള ദൗത്യങ്ങളിലും അയോൺ ഡ്രൈവ് ടെക്നോളജി ഉപയോഗിക്കാനുള്ള പദ്ധതികളുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഇതിൽ നിന്നും പുറത്തു വരുന്ന ഊർജം കുറവായതുകൊണ്ട് തന്നെ അയോൺ ഡ്രൈവുള്ള പേടകങ്ങൾ വളരെ ചെറിയ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ വലിയ ദൂരം കൂടുതലുള്ള ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മനുഷ്യരടങ്ങുന്ന ദൗത്യമാണെങ്കിൽ അയോൺ ഡ്രൈവ് ഉപയോഗിക്കാനാകില്ല പക്ഷേ ഈ പറഞ്ഞ ടെക്നോളജികളെക്കാൾ മെച്ചപ്പെട്ട മറ്റൊരാശയവും നാസയിലെ ശാസ്ത്രജ്ഞർക്കുണ്ട് അതാണ് ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൾഷൻ പേര് പോലെ തന്നെ ഇത് ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ അതായത് അണുബോംബുകൾ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനാണ് തീർച്ചയായും ഇത്തരമൊരു എഞ്ചിൻ വളരെ ശക്തിശാലിയായിരിക്കും നിലവിലത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇത്തരമൊരു എഞ്ചിൻ നിർമ്മിക്കുക എന്നതും അത് പ്രാവർത്തികമാക്കുക എന്നതും വളരെയേറെ സാധ്യതയുള്ള ഒരു കാര്യമാണ് മാത്രമല്ല വർഷങ്ങളോളം കാലം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനും ന്യൂക്ലിയർ റിയാക്ടറുകൾക്ക് കഴിയും അപ്പോൾ ബഹിരാകാശത്തിൽ വിദൂര യാത്രകൾക്ക് ഇത് വളരെ ഉത്തമമായിരിക്കും നാസ മാത്രമല്ല റഷ്യയുടെ സ്പേസ് ഏജൻസിയായ റോസ് കോസ്മോസും ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞു അവരിനി നടത്താൻ പോകുന്ന പല ദൗത്യങ്ങളിലും ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉദാഹരണത്തിന് 2030 നടത്താൻ പോകുന്ന സിയോ സ്പേസ് ക്രാഫ്റ്റിൽ ന്യൂക്ലിയർ എഞ്ചിനാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആദ്യം സാധാരണ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇതിനെ ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കും ബഹിരാകാശത്തിലെത്തിയ ശേഷം പിന്നെ ഇത് ന്യൂക്ലിയർ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് യാത്ര തുടരും അതിനാൽ തന്നെ ഒരൊറ്റ യാത്രയിൽ സോളാർ സിസ്റ്റത്തിലെ അവസാനത്തെ 3 ഗ്രഹങ്ങളെയും ഇതിന് സന്ദർശിക്കാനാകും എന്തായാലും ന്യൂക്ലിയർ എഞ്ചിൻ വളരെയധികം അപകട സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് അതുകൊണ്ട് ഇത് കൂടുതൽ സുരക്ഷിതമായ രീതിയിൽ ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്പേസ് ക്രാഫ്റ്റിൽ ഇതുപയോഗിക്കാനാകില്ല എന്തായാലും ന്യൂക്ലിയർ എഞ്ചിൻ ബഹിരാകാശത്തിന്റെ വിദൂരങ്ങളിൽ പര്യവേഷണം നടത്താൻ തീർച്ചയായും വളരെ ഉപയോഗപ്രദമായിരിക്കും ഒരുപക്ഷേ നിലവിൽ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫിഷനു പകരം സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നമുക്ക് ചെയ്യാനായാൽ പിന്നെ സൗരയൂഥത്തിന് പുറത്തേക്ക് പേടകങ്ങൾ അയക്കാൻ വരെ അത് നമ്മളെ സഹായിക്കും ഈ പറഞ്ഞ ടെക്നോളജികളൊന്നും തന്നെ ബഹിരാകാശത്തിൽ ഒരുപാട് ദൂരമൊന്നും നമ്മളെ എത്തിക്കില്ല ന്യൂക്ലിയർ ഫ്യൂഷൻ എഞ്ചിൻ സാധ്യമായാൽ പോലും അടുത്തുള്ള പ്രോക്സിമ സെൻ്റവറിയിലെത്താൻ തന്നെ പല ദശകങ്ങളെടുക്കും എന്നാൽ ബഹിരാകാശത്തിൻ്റെ അനന്തതയിലേക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്ന മറ്റൊരു സാങ്കേതികപരമായ ആശയമാണ് വാർപ്പ് ഡ്രൈവ് ടെക്നോളജി നിലവിലുള്ള ഭൗതികശാസ്ത്രത്തിലെ നിയമങ്ങളെയെല്ലാം തന്നെ തകടം മറിക്കുന്ന സൈദ്ധാന്തികപരമായ ഒരു യന്ത്രമാണ് വാർപ്പ് ഡ്രൈവ് സൈദ്ധാന്തികപരമായിട്ട് ഇതിന് പ്രകാശത്തിനേക്കാൾ പല മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാനാകും ലോക പ്രശസ്തമായ സ്റ്റാർ ട്രെക് സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് ഈ വാർപ്പ് ഡ്രൈവ് ടെക്നോളജി എന്ന പദം സുപരിചിതമായിരിക്കും അതിൽ കാണിച്ചിരിക്കുന്ന വാർപ്പ് ഡ്രൈവ് ടെക്നോളജിക്ക് പ്രകാശത്തിന്റെ 10,000-ക്കണക്കിന് മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാനാകും പക്ഷേ അത് ശരിക്കും സാധ്യമാണോ മിഗുവേൽ അൽക്കുബയർ എന്ന പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനാണ് നമ്മൾ നിലവിൽ പരിഗണിക്കുന്ന വാർപ്പ് ഡ്രൈവ് ടെക്നോളജി എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് വാർപ്പ് ഡ്രൈവിനെ കുറിച്ച് വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ സ്പേസ് ക്രാഫ്റ്റിന്റെ മുന്നിലും പിന്നിലുമുള്ള സ്പേസ് ടൈമിനെ വളയ്ക്കുമ്പോൾ സ്പേസ് ടൈമിൽ വരുന്ന വ്യതിയാനം കാരണം ആ സ്പേസ് ക്രാഫ്റ്റ് വളരെ വേഗതയിൽ സഞ്ചരിക്കും എന്നാൽ അത് സ്പേസ് ക്രാഫ്റ്റിന്റെ ഉള്ളിലുള്ളവർക്ക് അറിയാൻ കഴിയില്ല പേടകം ഒരിടത്ത് വെറുതെ നിൽക്കുന്നതായിട്ടേ അവർക്ക് തോന്നുകയുള്ളൂ സൈദ്ധാന്തികപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് സാധ്യമാണെങ്കിലും ഇതിന് വളരെയേറെ ഊർജം ആവശ്യമാണ് വളരെയേറെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഊർജത്തിനേക്കാൾ കൂടുതൽ ഈ ഒരു കാരണത്താൽ തന്നെ ഇതൊരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നാണ് കൂടുതൽ പേരും കരുതുന്നത് എങ്കിലും നാസ ഇത് വളരെ ഗൗരവമായിട്ട് പരിഗണിച്ച് പല വർഷങ്ങളായിട്ട് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്
കാരണം ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയാണെങ്കിൽ അത് മനുഷ്യരാശിയുടെ ബഹിരാകാശ പര്യവേഷണത്തിന്റെ പുതിയൊരു യുഗത്തിന്റെ ആരംഭമായിരിക്കും. പിന്നെ അടുത്തുള്ള പ്രോക്സിമ സെന്റവറിയിൽ മാത്രമല്ല നമ്മുടെ ഗാലക്സിയുടെ അറ്റത്ത് വേണമെങ്കിലും നിസാരമായ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് വരാൻ കഴിയും. അതിപ്പോൾ പ്രകാശത്തിനേക്കാൾ കൂടുതൽ വേഗതയോ പ്രകാശവേഗതയോ പോലും വേണമെന്നില്ല. പ്രകാശത്തിന്റെ 50% വേഗതയിൽ സഞ്ചരിക്കാനായാൽ പോലും അത് വളരെ വലിയൊരു നേട്ടമാണ്. എന്തായാലും ഇതിൽ പറഞ്ഞ മറ്റ് ടെക്നോളജികളെ അപേക്ഷിച്ച് വാർപ്പ് ഡ്രൈവ് ടെക്നോളജി നിലവിൽ ഒരു സിദ്ധാന്തം മാത്രമാണ്. പക്ഷേ മുൻപ് സാങ്കല്പിക സിദ്ധാന്തങ്ങളായിട്ട് പരിഗണിച്ചിരുന്ന കാര്യങ്ങൾ പോലും പിന്നീട് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും വാർപ്പ് ഡ്രൈവിന്റെ സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.